എട്ടാം ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. മാറ്റേഴ്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടി അറിഞ്ഞെടുക്കൽ അനിവാര്യമാണ്. കാരണം അതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ബേസിക് പ്രോപ്പർട്ടി എന്തായാലും അറിഞ്ഞിരിക്കണം. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ സ്റ്റഡിങ് അബൌട്ട് നേച്ചർ ഓഫ് മാറ്റർ, മോളിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ, സ്ട്രക്ചർ ഓഫ് മാറ്റർ, ഇറ്റ് സ്റ്റേറ്റ്, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആൻഡ് എനർജി പ്രൊഡക്ഷൻ. നമ്മളെ ചുറ്റും കുറേ ഒബ്ജക്റ്റുകൾ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റുകളെല്ലാം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മാറ്റേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളെ ചുറ്റുമുള്ള മാറ്റേഴ്സ് ഒന്നെങ്കിൽ പ്യുർ സബ്സ്റ്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ മിക്സ്റ്റേഴ്സ് ആയിരിക്കും. സോ പ്യുർ സബ്സ്റ്റൻസ് എന്താണ്, മിക്സ്റ്റേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. പ്യുർ സബ്സ്റ്റൻസ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് സെയിം കെമിക്കൽ കമ്പോസിഷൻ, എക്സാമ്പിൾ ഷുഗർ. മിക്സ്റ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ആർ മെയ്ഡ് ബൈ മിക്സിംഗ് അതർ സബ്സ്റ്റൻസസ്, എക്സാമ്പിൾ സീ വാട്ടർ. നമ്മുടെ ഡെയിലി ലൈഫിൽ മിക്സ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മിക്സ്റ്റേഴ്സിനെ നമുക്ക് കമ്പോണൻസ് ആക്കി മാറ്റേണ്ടി വരും. ഇങ്ങനെ മിക്സ്റ്റേഴ്സിനെ കമ്പോണൻസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ്റ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടിയും നേച്ചേഴ്സും ഒക്കെ അറിയണം. നമ്മൾ ടെസ്റ്റിലെ ഒരു ചിത്രം നോക്കാം. ഈ പിക്ചറിൽ ബലൂണ്, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം, ജോമെട്രി ബോക്സ്, പെൻസിൽ, സ്പെക്സ്, ഈ എല്ലാ ഒബ്ജക്റ്റും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മാറ്റേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ബീക്കറിൻ്റെ ഉള്ളിലെ വെള്ളം ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, എന്നാൽ ബീക്കറ് സോളിഡ് സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ബലൂണിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ബലൂണിൻ്റെ ഉള്ളിലുള്ള എയർ ഗ്യാഷസ് സ്റ്റേറ്റിലാണ്, എന്നാൽ അതിന് പുറത്തുള്ള ഈ റബ്ബറായിട്ടുള്ള കവറിങ് സോളിഡ് സ്റ്റേറ്റിലാണ്. സോ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എല്ലാ ഒബ്ജക്റ്റും ഡിഫറെൻറ്റ് മാറ്റേഴ്സ് കൊണ്ട് ബിൽഡ് ചെയ്തിട്ടതാണ്. അതുപോലെ തന്നെ ഓരോ മാറ്റേഴ്സും, ഈച്ച് മാറ്റേഴ്സ് ആ പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. ഇനി നമുക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാം. ഈ എക്സ്പെരിമെൻറ്റ്സിന് ആവശ്യമുള്ള സാധനം, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം, ഒരു കല്ല്. ഈ കല്ല് നൂല് കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ ഈ കല്ലെടുത്തിട്ട് ഈ ബീക്കറിലേക്ക് ഡിപ്പ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ബീക്കറിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ഈ ബീക്കറിലുള്ള വെള്ളം കുറച്ച് മേലോട്ട് റൈസ് ചെയ്യും. ഇങ്ങനെ റൈസ് ചെയ്യാനുള്ള കാരണം, ഈ കല്ലിന് ഈ വെള്ളത്തിൽ ഒരു സ്പേസ് ആവശ്യമുണ്ട്. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ്, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഒരു പേപ്പർ മറ്റൊരു ഗ്ലാസ്സിൽ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് നമ്മൾ നേരത്തെ വെള്ളം നിറച്ച് വെച്ചിട്ടുള്ള ബീക്കറിലേക്ക് ഡിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീക്കറിനുള്ളിലെ വെള്ളം നേരത്തെ ലെവലിനെക്കാളും കുറച്ച് പൊങ്ങിയതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ഗ്ലാസിനുള്ളിലെ പേപ്പർ ഡ്രൈ ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക, ഇത് നനഞ്ഞിട്ടുണ്ടാവില്ല. ഇതിന് കാരണം ഈ ഗ്ലാസിനുള്ളിലെ എയറിനും അതിൻ്റേതായൊരു സ്പേസ് വേണം എന്നതാണ് ഈ എക്സ്പെരിമെൻറ്റ് പറയുന്നത്. മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ്, ഒരു സ്റ്റിക്ക് എടുക്കുക. ഈ സ്റ്റിക്കിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഓരോ ബലൂണുകൾ കെട്ടിവെക്കുക. ഈ രണ്ട് ബലൂണുകളും ഒരേ ലെങ്ത്തിലാണെന്ന് ഉറപ്പുവരുത്തണം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു റോസും നീലയും കളറിലുള്ള ബലൂണാണ്. എന്നിട്ട് ഈ റോസ് ബലൂണിൻ്റെ മേലെ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിക്കുക. അതിനുശേഷം അതിനൊരു ഹോൾ ഉണ്ടാക്കുക. അങ്ങനെ ഹോൾ ഉണ്ടാക്കിയ ശേഷം ഈ റോസ് ബലൂണിൻ്റെ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോകും. ഈ എയർ പുറത്തേക്ക് പോകും തോറും ഈ നീല ബലൂണ് താഴോട്ട് നീങ്ങി വരും. ഈ എക്സ്പെരിമെൻ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബലൂണിൻ്റെ ഉള്ളിലുള്ള എയറിന് വെയിറ്റ് ഉണ്ടാകും. ഈ മൂന്ന് എക്സ്പെരിമെൻറ്റും പറയുന്നത് ഓരോ മാറ്റേഴ്സിനും അതിൻ്റേതായ സ്പേസ് ആവശ്യമുണ്ട് എന്നാണ്. സോ മാറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ഒക്യുപ്പൈ സ്പേസ് ആൻഡ് മാസ്. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി മാറ്റേഴ്സിന് മൂന്ന് സ്റ്റേറ്റുകളുണ്ടെന്ന്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റാണ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിന് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അടുത്തത് ലിക്വിഡ് സ്റ്റേറ്റാണ്. ഇതിനൊരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ബട്ട് ഇതിനൊരു ഷേപ്പില്ല. ഇത് നമ്മൾ എന്ത് വെസലിലാണോ ഇട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഷേപ്പായിരിക്കും ഇതിന് ഉണ്ടാവുക.
അടുത്ത സ്റ്റേറ്റാണ് ഗ്യാഷസ് സ്റ്റേറ്റ്. ഇതിന് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയൂം, ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. ഇതിൻ്റെ വോളിയൂം നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അതുപോലെ ആയിരിക്കും ഇതിൻ്റെ വോളിയൂം ഉണ്ടാവുക. ബിക്കോസ് നമ്മൾ ഒരു ലിറ്റർ കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയൂം 1 ലിറ്റർ ആയിരിക്കും. എന്നാൽ സെയിം ഗ്യാസ് 10 ലിറ്റർ കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയൂം 10 ലിറ്റർ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാട്ടർ, നമ്മൾ 1 ലിറ്റർ വാട്ടർ 1 ലിറ്റർ ബൗളിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയൂം 1 ലിറ്റർ ആയിരിക്കും. ബട്ട് നമ്മളത് 10 ലിറ്റർ കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെ വോളിയൂം 1 ലിറ്ററും ആയിരിക്കും. നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് അടുത്തായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോളിഡ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും ലിക്വിഡ് സ്റ്റേറ്റിൽ, നല്ല ഡിസ്റ്റൻസിലായിരിക്കും ഗ്യാഷസ് സ്റ്റേറ്റിലുണ്ടാവുക. ഇനി നമുക്കൊരു സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റിലേക്കാക്കണം എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ സോളിഡിനെ ലിക്വിഡ് ആക്കുക അല്ലെങ്കിൽ ലിക്വിഡിനെ ഗ്യാസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ലിക്വിഡ് നമുക്ക് സോളിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കൂൾ ചെയ്താൽ മതി. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ആക്കുമ്പോഴുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് നോക്കാം. എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് കുറയും, മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും. സോളിഡിനെ ലിക്വിഡാക്കി മാറ്റുന്നതിനെ ലിക്വിഫിക്കേഷനും ലിക്വിഡിനെ സോളിഡാക്കി മാറ്റുന്നതിന് സോളിഡിഫിക്കേഷനും എന്നാണ് പറയുക. അതുപോലെ തന്നെ ലിക്വിഡിനെ ഗ്യാസാക്കി മാറ്റുന്നതിന് വേപ്പറൈസേഷനും ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റുന്നതിന് കണ്ടൻസേഷനും പറയും. ഇനി ഗ്യാസിനെ നേരിട്ട് സോളിഡാക്കി മാറ്റുന്നതിന് സോളിഡിഫിക്കേഷനും പറയും, സോളിഡിനെ നേരിട്ട് ഗ്യാസാക്കുന്നതിന് സബ്ലിമേഷൻ എന്നും പറയും. ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.